ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി. നമസ്കാരം സുഹൃത്തുക്കളെ. ആഗ്രഹങ്ങൾ സാധ്യമാക്കാൻ ആഗ്രഹിക്കാത്തതായി ആരും ഉണ്ടാകുകയില്ല. ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി മന്ത്രജപം വളരെ ശക്തിയേറിയതും തോമുമാണ്. നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ മന്ത്രജപം എന്ന് പറയുന്ന അതിശക്തമായ ഒരു ഉപാസനയിലൂടെ ഈ കാര്യങ്ങൾ വളരെയധികം നേടാൻ സാധിക്കും. ഒരു ദിവസത്തിൻ്റെ മന്ത്രജപം കൊണ്ടുതന്നെ ഇത് വളരെയധികം നേട്ടങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും എന്നാണ്. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒരു ദിവസത്തിൻ്റെ മന്ത്രജപം കൊണ്ടുതന്നെ ഈ മന്ത്രത്തിൻ്റെ ഫലസിദ്ധിയിൽ വിചാരിച്ച ആഗ്രഹങ്ങൾ നടക്കുന്നതായിട്ട് നിങ്ങളുടെ മനസ്സിലും ചുറ്റുപാടും അത് സാധ്യമാകും. അതിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാകും. ഈ മന്ത്രം ജപിക്കുന്നത് ബ്രഹ്മ മുഹൂർത്തത്തിൽ രാവിലെ 4 മുതൽ 6 വരെയുള്ള സമയത്ത്. ആ സമയത്ത് ജപിക്കുമ്പോൾ വളരെ ഏകാഗ്രമായി മന്ത്രം ജപിക്കാൻ ശ്രദ്ധിക്കും. വളരെ വിശ്വാസപൂർണവും ജപിക്കുന്ന മന്ത്രത്തിലോടും ഈശ്വരവിശ്വാസവും വളരെ അകമഴിഞ്ഞ ആത്മാർത്ഥതയോടുകൂടിയും ഏകാഗ്രതയോടുകൂടി ചെയ്യുന്ന കർമ്മത്തിന് വളരെ അനുകൂലമായ ഫലങ്ങൾ ലഭ്യമാകും. വിചാരിച്ചതിനേക്കാളും വലിയ വലിയ ഫലങ്ങൾ ലഭ്യമാകും. ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് വളരെ വ്രതനിഷ്ഠകൾ ആവശ്യമാണ്. ഈ കാലഘട്ടത്തിൽ ജപിക്കുന്ന സമയം ഒരു കാരണവശാലും മത്സ്യമാംസാദികൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. കുളിച്ച് വൃത്തിയായി ശുദ്ധിയായി പായയിൽ ചമ്രം പണിഞ്ഞു വേണം മന്ത്രം ജപിക്കുന്നതിന്. മദ്യ മാംസാദികൾ ഒഴിവാക്കണം. ഈ സമയത്ത് ആഗ്രഹിക്കുന്ന ഏതൊരു ന്യായമായ കാര്യങ്ങളും തിരും. നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരുന്ന കാര്യങ്ങൾ ഇതിലൂടെ നേടും. ഈ സമയങ്ങളിലൊന്നും നമ്മുടെ ആഗ്രഹങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ന്യായമായതും ലഭിക്കേണ്ടതുമായ ഏതൊരു ആഗ്രഹവും ഏതൊരു തടസ്സങ്ങളും മാറി നിങ്ങൾക്ക് ലഭ്യമാകുന്ന സാഹചര്യങ്ങൾ വരും. അതിനുവേണ്ടി വടക്കുദിശയിലേക്ക് ദർശനമായി ഇരുന്നു കൊണ്ടുവേണം ഇത് മന്ത്രജപം ജപിക്കുന്നതിന്. ഒരു പായ ഇട്ടുകൊണ്ട് അതിൽ ചമ്രം മടിഞ്ഞിരുന്ന് വെറും നിലത്ത് ഒരിക്കലും ഇരിക്കാൻ പാടുള്ളതല്ല. ഇരുന്നതിന് ശേഷം വളരെ ശ്വാസം ശക്തിയായി എടുത്തുവിടുക. വളരെ നോർമലായി സാധാരണ ശ്വാസം എടുക്കുക. അങ്ങനെ എടുത്ത് ഒരു ശ്വാസം എടുക്കുന്ന സമയം മുതൽ മന്ത്രം ജപിച്ചു തുടങ്ങാം. മന്ത്രം ജപിച്ചു കഴിഞ്ഞതിന് ശേഷം ശ്വാസഗതിയിൽ ശ്രദ്ധിക്കണം. ഈ മന്ത്രം ലക്ഷ്മി മന്ത്രമാണ്. ലക്ഷ്മി മന്ത്രം വളരെ ശക്തിയേറിയതാണ്. ധനാകർഷണത്തിനും ധന സമൃദ്ധിക്കും ധനപരമായ ബുദ്ധിമുട്ടുകൾ മാറുന്നതിനും ലക്ഷ്മി മന്ത്രം വളരെ ശക്തമായി ഉപയോഗിച്ചു വരുന്നു. ഋഷീശ്വരന്മാരുടെ കണ്ടുപിടുത്തം. ഈ മന്ത്രങ്ങളുടെ ഫലസിദ്ധി ഏവർക്കും അറിയാവുന്നതാണ്. ഒരു മാത്ര ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഫലസിദ്ധി വളരെ അനുകൂലമാക്കാൻ നിങ്ങളുടെ ജീവിതത്തിന് സാധിക്കും. അതിനുവേണ്ടി ഈ മന്ത്രം ജപിക്കേണ്ടത് 108 ആവൃത്തിയാണ്. ഒരു ദിവസം 108 ആവൃത്തി. അങ്ങനെ ഓരോ ദിവസവും ചെല്ലുന്നതോടുകൂടി നിങ്ങളുടെ ധനപരമായുള്ള ബുദ്ധിമുട്ട് മാറും. ഈ മന്ത്രം ഇപ്രകാരമാണ്. ഓം ശ്രീം ക്രീം ശ്രീം. ഈ മന്ത്രം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ഓം ശ്രീം ക്രീം ശ്രീം. ഈ മന്ത്രം ലക്ഷ്മി മന്ത്രമാണ്. വളരെ ശക്തിയേറിയ ധനാകർഷണ മന്ത്രമാണ്. ഇത് നിങ്ങൾക്ക് രാവിലെ ചെയ്യുകയാണ് ഉത്തമം. രാവിലെ ചെയ്യുമ്പോൾ അതിൻ്റെ ഏകാഗ്രതയും എല്ലാ വിധത്തിലുള്ള ശ്രദ്ധയുമാകും. അങ്ങനെ ഒരേ സമയത്ത് തന്നെ ജപിക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ന്യായമായ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ഏതൊരു കാര്യവും ഇതിലൂടെ നടക്കും. നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള ഉണ്ടാകും. ഏതൊരു ആഗ്രഹങ്ങൾ നേടും. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അധികം മുന്നേറ്റങ്ങൾ ഉണ്ടാകുമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ഇത്തരത്തിലുള്ള ഏതൊരു ഉയർച്ചയെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിനുള്ള ഈശ്വരസ്മരണയും വ്യക്തമായ പുണ്യകർമാദികളും സൽക്കർമ്മങ്ങളും ചെയ്തു പോകുക. ഇതിലൂടെ നമ്മൾ ചെയ്യുന്ന കർമ്മവും മറ്റുള്ളവരെ സഹായിക്കുന്ന പാവപ്പെട്ടവരെ സഹായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈശ്വരീയമായ അനുഗ്രഹവുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയും കാര്യങ്ങൾ കൊണ്ടേയിരിക്കും. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഈ മന്ത്രം ദിവസവും ചൊല്ലാൻ ശ്രമിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയാതെ തന്നെ നടത്തി തരാൻ ഇതുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് ക്ലിക്ക് ചെയ്യുക. നന്ദി. നമസ്കാരം.